നമസ്കാരം. അയർലൻഡിൽ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. COVID-19 208 പുതിയ കേസുകൾ. COVID-19 സെൽഫ് ഐസൊലേഷൻ 14 ദിവസത്തിൽ നിന്ന് 10 ദിവസമായി കുറച്ചു. ഡബ്ലിംഗ് നഴ്സിംഗ് ഹോമുകളിൽ ഇന്നു മുതൽ ഒരു സന്ദർശകൻ മാത്രം. കോണ്ടാക്ട് ട്രേസിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് HSE വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നു. ഹോം ലോൺ പ്രൈസ് വാർ 10 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. ഹോം ബിൽഡിംഗ് സ്കീമുകൾക്കായി കോവിഡ് ഫണ്ട് 100 മില്യൺ യൂറോ വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ആരോഗ്യ ഉദ്യോഗസ്ഥർ, അയർലൻഡിൽ 208 പുതിയ COVID-19 കേസുകൾ സ്ഥിരീകരിച്ചു. പുതിയ മരണങ്ങളൊന്നും തന്നെയില്ല. മൊത്തം COVID-19 കേസുകളുടെ എണ്ണം 31192 ആയി തുടരുന്നു. മരണം 1784 ആയും. ഇന്നറിയിച്ച കേസുകളിൽ 98 പുരുഷന്മാരും 110 സ്ത്രീകളുമാണ് ഉള്ളത്. 62% പേർ 45 വയസ്സിന് താഴെയുള്ളവരാണ്. 33% പേർക്ക് സമ്പർക്കവുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. 18 കേസുകൾ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷനായും തിരിച്ചറിഞ്ഞു. അയർലൻഡിലെ COVID-19 സെൽഫ് ഐസൊലേഷൻ കാലാവധി 14 ദിവസത്തിൽ നിന്ന് 10 ദിവസമായി കുറച്ചു. HSE ആരോഗ്യ സംരക്ഷണ നിരീക്ഷണ കേന്ദ്രവും പുതിയ ക്ലിനിക്കൽ മാർഗനിർദ്ദേശം GP കൾക്ക് നൽകിയതനുസരിച്ച് സെൽഫ് ഐസൊലേഷനിൽ അവസാനത്തെ 5 ദിവസങ്ങളിൽ പനിരഹിതമായിരിക്കണം എല്ലാവരും. അടുത്ത ബന്ധമുണ്ടെങ്കിൽ ആളുകൾ 14 ദിവസത്തേക്ക് അവരുടെ ചലനങ്ങൾ നിയന്ത്രിക്കുകയും വേണം. 14 മുതൽ 10 ദിവസം വരെയുള്ള മാറ്റങ്ങൾ കമ്മ്യൂണിറ്റിയിലെ പോസിറ്റീവ് കേസുകൾക്ക് ബാധകമാണ്. ഗ്രീൻ ലിസ്റ്റ് ഇതര രാജ്യങ്ങളിൽ നിന്ന് അയർലൻഡിൽ എത്തുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല. ഇന്ന് പ്രാബല്യത്തിൽ വരുന്ന സന്ദർശന നിയന്ത്രണങ്ങളുടെ സ്വാധീനം ഡബ്ലിംഗ് നഴ്സിംഗ് ഹോമുകളിലെ ആളുകളുടെ കുടുംബങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു. വ്യാഴാഴ്ച നടന്ന ദേശീയ പൊതുജനാരോഗ്യ അടിയന്തര സംഘത്തിന്റെ യോഗത്തിലാണ് സന്ദർശകരെ നിയന്ത്രിക്കാനുള്ള തീരുമാനം. തലസ്ഥാനത്ത് പുതിയ കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഡബ്ലിംഗ് നഴ്സിംഗ് ഹോമുകളിൽ പുതിയ നിയന്ത്രണങ്ങൾ ആരോഗ്യവകുപ്പ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. കോണ്ടാക്ട് ട്രേസിംഗ് കപ്പാസിറ്റി വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിനായി പൊതുജനാരോഗ്യ പരിശീലനം നേടിയ വിദ്യാർത്ഥികളെയും സമീപകാല ബിരുദധാരികളെയും HSE നേരിട്ട് ലക്ഷ്യമിടുന്നു. COVID-19 കേസുകൾ രാജ്യത്തുടനീളം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കോണ്ടാക്ട് ട്രേസറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം, പ്രത്യേകിച്ച് ഡബ്ലിനിലും ലിമറിക്കിലും. 550 കോണ്ടാക്ട് ട്രേസറുകളെ നിയമിക്കുകയാണ് സംഘടന ലക്ഷ്യമിടുന്നത്. പ്രധാനമായും അയർലൻഡിലെ കോളേജുകളുമായുള്ള നേരിട്ടുള്ള കോണ്ടാക്റ്റുകളിലൂടെയും പകർച്ചവ്യാധിയുടെ തുടക്കത്തിൽ ആരംഭിച്ച ബിയോണ്ട് കോൾ ഫോർ അയർലൻഡ് സംരംഭത്തിനായി സൈനപ്പ് ചെയ്ത ആളുകളുടെ നീണ്ട പട്ടിക ടാപ്പ് ചെയ്യുന്നതിലൂടെയും. ഈ സംരംഭത്തിനായി സൈനപ്പ് ചെയ്ത 73,000 പേരിൽ 209 പേരെ മാത്രമാണ് ആരോഗ്യ സേവനത്തിൽ പങ്കാളികളാക്കിയത്. 10 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ഭവന വായ്പാ നിരക്ക്. ഒരു സ്പാനിഷ് ബാങ്കിംഗ് ഭീമന്റെ പിന്തുണയുള്ള പുതിയ മോർഗേജ് വായ്പക്കാരൻ ഏറ്റവും കുറഞ്ഞ വായ്പാ നിരക്കുകളുമായി അയർലൻഡ് വിപണിയെ പിടിച്ചുകൊലുക്കുന്നു. ഇന്നത്തെ ലോഞ്ച് പുതിയ വിലയുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതിനാൽ നിലവിലുള്ള വായ്പക്കാർക്ക് അവരുടെ നിരക്ക് കുറയ്ക്കുന്നതിന് കനത്ത സമ്മർദ്ദം ചെലുത്താനാണ് അവൻ മണി പ്രവേശനം. 1.95% വരെ കുറഞ്ഞ നിരക്കിൽ മോർഗേജുകൾ വാഗ്ദാനം ചെയ്യുന്നു അവൻ മണി എന്ന പുതിയ ലെൻഡർ. വിപണിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ ഐറിഷ് ഇൻഡിപെൻഡന്റിനെ മറികടന്നാണ് അവൻ മണിയുടെ രംഗപ്രവേശനം. ഹോം ബിൽഡിംഗ് സ്കീമുകൾക്കായി കോവിഡ് ഫണ്ട് 100 മില്യൺ യൂറോ വർദ്ധിപ്പിക്കുന്നു. ബിൽഡർമാർക്കും ഡെവലപ്പർമാർക്കും വേണ്ടിയുള്ള സംസ്ഥാന പിന്തുണയുള്ള വായ്പ നൽകുന്നയാൾ ജൂലൈ അവസാനം വരെയുള്ള 6 മാസത്തിനുള്ളിൽ വായ്പ അംഗീകാരത്തിന്റെ മൂല്യം 3 ഇരട്ടിയാക്കി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ സ്ഥാപിതമായ ഹോം ബിൽഡിംഗ് ഫിനാൻസ് അയർലൻഡ് ജൂലൈ മാസത്തോടെ 340 മില്യൺ യൂറോ വായ്പയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. 6 മാസത്തേക്ക് 114 മില്യൺ യൂറോ കൂടി വർദ്ധിപ്പിച്ചു ജൂലൈ മുതൽ ജനുവരി അവസാനം വരെ. COVID-19 നിയന്ത്രണങ്ങളെ തുടർന്ന് കെട്ടിടം പുനരാരംഭിക്കുന്നതിനിടെ വികസന പദ്ധതികൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനായി മെയ് മാസത്തിൽ ആരംഭിച്ച പുതിയ 200 മില്യൺ യൂറോ കോവിഡ് മൊമെന്റം ഫണ്ടാണ് ഫണ്ടിംഗ് അംഗീകാരങ്ങളുടെ വർധനവിന്റെ പ്രധാന ഘടകം. ഫണ്ടിങ്ങിനായുള്ള ഡിമാൻഡിന്റെ കരുത്ത് കണക്കിലെടുത്ത് ഇപ്പോൾ 100 മില്യൺ യൂറോ അധികമായി നൽകിയിട്ടുണ്ട്. 5 വർഷത്തിനിടെ 7500 വീടുകൾ വരെ നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തോടെ അയർലൻഡ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്ന് 750 മില്യൺ യൂറോ ഫണ്ട് ഉപയോഗിച്ചാണ് ഹോം ബിൽഡിംഗ് ഫിനാൻസ് അയർലൻഡ് തുടക്കത്തിൽ സ്ഥാപിച്ചത്. ധനസഹായത്തിനായി അംഗീകരിച്ച പുതിയ വീടുകളിൽ 3/1 മാത്രമാണ് സാമൂഹ്യ ഭവന പദ്ധതികൾ. അയർലൻഡിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ പുതിയ വാർത്താവിശേഷങ്ങൾക്കായി www.irishvanitha.com സന്ദർശിക്കുക. നന്ദി.